ഫുള്ളടി കുത്ത് അലർച്ച ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. നമുക്ക് അത് കണ്ട് കോരി തരിക്കുന്നവർക്ക് നല്ല രസമായിരിക്കും, ഇല്ലാത്തവർക്ക് എന്താണ് ഈ സംഭവിക്കണേന്ന് നോക്കിക്കൊണ്ടിരിക്കും. ക്ലൈമാക്സിൽ കുറച്ച് ബ്ലഡി സീൻസ് ഉണ്ട്, അതിന്റെ എ സർട്ടിഫിക്കറ്റ് ആയിരിക്കും പടത്തിൽ. ഫാമിലി ഫാമിലിക്ക് വരാൻ പാടില്ല, പിള്ളേരെ കൊണ്ടൊന്നും വരാൻ പാടത്തില്ല. സത്യത്തിൽ പറഞ്ഞാൽ കണ്ടിറങ്ങി വട്ടായി. കുഴപ്പമില്ലായിരുന്നു, ആക്ഷനും രൺബീറും പെർഫോമൻസ് മാത്രം, വേറെ പ്രത്യേകിച്ച് ആവറേജ് ഒരു അനുഭവം. പിന്നെ ആക്ഷൻ സീൻസ് ക്ലൈമാക്സിൽ കുറച്ച് ബ്ലഡി സീൻസ് ഉണ്ട്, അതിന്റെ എ സർട്ടിഫിക്കറ്റ് ആയിരിക്കും പടത്തിൽ. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് ലെങ്ത് കൂടിപ്പോയി, കുറെ ട്രിം ചെയ്യാനുണ്ടെന്ന് തോന്നിപ്പോയി, അത്രേ ഉള്ളൂ. ലാഗൊന്നുമില്ല, എത്ര സമയം ഉണ്ടെങ്കിലും കണ്ടിരിക്കാൻ പാടാം. ഫുൾ വയലൻസ് ആണ്. റൺബീർ കപൂർ പൊളിച്ചിട്ടുണ്ട്, സെറ്റാണ്. യൂഷ്വൽ കണ്ടുവരുന്ന കഥ തന്നെ, അതിന്റെ അതിൽ നിന്ന് കുറച്ച് മേക്കിംഗ് ഉണ്ട്, അതിനെ മറികടക്കുന്നുണ്ട്. പിന്നെ ബോബിഡിയോളിനെ മറ്റേ വിചാരിച്ചാണെങ്കിൽ സ്ക്രീൻ സ്പേസ് ഒന്നും വന്നില്ലായിരുന്നു, കുറച്ചുള്ളെങ്കിലും പുള്ളി പൊളിച്ചിട്ടുണ്ട്. മൊത്തം ഒരു ടോക്സിക് മാസ്കുലിനിറ്റിയുടെ സെലിബ്രേഷൻ ആണ്. നമുക്ക് ഇതിനെ ഫുൾ അടി കുത്ത് അലർച്ച ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് അത് കണ്ട് കോരി തരിക്കുന്നവർക്ക് നല്ല രസമായിരിക്കും, ഇല്ലാത്തവർക്ക് എന്താണ് ഈ സംഭവിക്കണേ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. മൂന്നര മണിക്കൂർ ഉണ്ടെങ്കിലും ഒരു ഡൾ മൊമെന്റ് ഇല്ല, മൊത്തം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും, കണ്ടെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. നൈസാണ്. സഞ്ജു കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്ത പടമാണ്. അതിൽ ബോബി ഡിയോടൊക്കെ നല്ല നന്നായിട്ട് അഭിനയിച്ചു. പടം മൂന്നര മണിക്കൂർ ഉണ്ടായിരുന്നു. വയലൻസ് കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ വയലൻസ് കുറച്ച് കുറവായിരുന്നു, ഉള്ളതൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ അതിൽ നല്ല പണിയെടുത്തിട്ടുണ്ട്. ബോബി ഡിയോളിന് കുറച്ചും കൂടെ നല്ല സ്ക്രീൻ സ്പേസ് കൊടുക്കരുത്. ഇത് വില്ലൻ എന്ന് പറയുമ്പോൾ സിനിമേൻ്റെ പാതി ആരെയും വില്ലനായിരിക്കണമല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ബോബി ഡിയോളിന് എങ്ങനെ പോയാലൊരു 10-15 മിനിറ്റിനുള്ളിൽ സ്ക്രീൻ ഷോട്ട് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് കാണിക്കും പോവും. പിന്നെ ഫുൾ ടൈം റൺബീർ തന്നെയായിരുന്നു. റൺബീർ കുറേ പൊട്ടത്തരമെന്നല്ല, കുറേ വട്ട് പിടിപ്പിക്കണ ഐറ്റംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ കണ്ടിറങ്ങി വട്ടായി, ഇത്രേ ഉള്ളൂ. നല്ല മൂവി ആയിരുന്നു, ലാഗ് ആയിട്ട് തോന്നിയില്ല. 3 hours 21 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ഈ 2023 വെച്ച് കണ്ടതിൽ ബെസ്റ്റ് മൂവി. ആക്ടിംഗ് വൈസ് ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാം കൊള്ളാം, ലാഗ് ആയിട്ട് തോന്നിയതേ ഇല്ല. സന്ദീപ് റെഡ്ഡി വങ്ക പ്രോപ്പർ പടം. അതിൽ റൺബീർ കപൂർ ആ ഒരു ടൈറ്റിൽ, ആനിമൽ എന്ന് പറഞ്ഞ ടൈറ്റിലിനെ ഭയങ്കരമായിട്ട് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഒരു ആനിമൽ ആയിട്ടുണ്ട്. പുള്ളി ഒരു വയലൻ്റ് മൂവി എന്താണെന്ന് ഞാൻ കാണിച്ച് തരും ക്രിറ്റിക്സിനെന്ന് നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ പുള്ളി അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോപ്പർ വയലൻ്റ് പടം. ബ്ലഡൊക്കെ ഇഷ്ടപ്പെടാത്തവർ മാക്സിമം ഇത് ഒഴിവാക്കുക. പക്ഷേ 3.5 മണിക്കൂറെന്ന് പറയുന്ന ഡ്യൂറേഷൻ ഒന്നും ഫീൽ ചെയ്യത്തൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ഭയങ്കര കിടിലമായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് സ്ലോ ആയെങ്കിലും ആ ഒരു സ്റ്റോറി ലൈനിൽ ബിൽഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഈ ഡ്യൂറേഷൻ മൈൻഡ് ചെയ്യരുത്, കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആനിമലാണ് ഞാൻ ഇപ്പം കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലെന്തി ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ എന്നാലും റംബിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ അനിൽ കപൂർ ആണെങ്കിലും അച്ഛൻ്റെ റോളാണ് ചെയ്തിരിക്കുന്നത്, അതും വായിക്കും ഭയങ്കര മോശമൊന്നും ആകാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നായികേനെ പറയണ്ടല്ലോ, പിന്നെ അത്യാവശ്യം കുറച്ച് സീൻസ് ഉണ്ട് പടത്തിൻ്റെ അകത്ത്. പിന്നെ അതൊരു പടത്തിൻ്റെ ആ ലെവൽ കിട്ടാൻ വേണ്ടി അത് കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് പടത്തിൻ്റെ അകത്ത്. എന്നാലും കുഴപ്പമില്ല, അത് കണ്ടിരിക്കുക എന്നുള്ള സാധനം തന്നെ. പിന്നെ വില്ലൻ്റെ കാര്യം എക്സ്പെഷ്യലി സണ്ണിയുടെ പറയണ്ട. ഇപ്പോൾ സണ്ണിയുടെ കാര്യം പുള്ളിക്കാരൻ ഒരു ക്യാമിയോ അപ്പിയറൻസി വന്നാൽ പോലും വേണ്ട അത്ര എല്ലാം തന്നിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഇത്തവണ ഈ ക്യാരക്ടറിനൊരു പ്രത്യേകത ഉണ്ട്, പുള്ളിക്കാരന് ഡയലോഗില്ല. അത് നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴേ അറിയാം, പുള്ളിക്കാരൻ ഊമയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പടം കംപ്ലീറ്റ് റംബീൻ്റെ ഷോൾഡറിലായിരുന്നു, കാരണം പുള്ളിക്കാരൻ്റെ ഒരു ഇൻക്രെഡിബിൾ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെയുള്ളത് ഡ്യൂറേഷനാണ്, എല്ലാവരും അതാണ് പറയുന്നത്. പക്ഷേ ഡയറക്ടർ പാക്കേജ് ചെയ്തിരിക്കുന്ന ആ ഡ്യൂറേഷൻ ഇത്രയാണെങ്കിലും പക്ഷേ എൻഗേജിങ് രീതിക്കാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അത്യാവശ്യം കൊള്ളാമെന്നുള്ളത്. പിന്നെ ബീജിയം എടുത്തു പറയേണ്ട ബീജിയമാണ്. ബീജിയം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ അനുസരിച്ചുള്ള മൂഡിലുള്ള ബീജിയം തന്നെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻ്റർവെൽ ബ്ലോക്ക് കിടിലമായിരുന്നു. അതുപോലെ ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഒരു സംഭവമുണ്ട് പടത്തിൽ, അതിൻ്റെ ഞാൻ സ്പോയിലർ ആവണില്ല. അതൊരു കിടിലമാണ് ആ സാധനം, അതൊരു നല്ലൊരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് ഒരു വരുമ്പോൾ സമയത്തുള്ള അത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് പോകും, അത് കഴിഞ്ഞ ഉടനെ ഇറങ്ങി പോകാൻ പാടില്ല. അതെന്താണെന്ന് അറിയണമെങ്കിൽ കുറച്ചും കൂടെ ഇരിക്കണം, ലാസ്റ്റ് വരെ ഇരുന്നാലേ കാര്യം പിടികിട്ടത്തുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അർജുൻ റെഡ്ഡിയാണ് പുള്ളിക്കാരൻ്റെ ആദ്യത്തെ മൂവി ഡയറക്ടറിൻ്റെ ആദ്യത്തെ മൂവി അതായതും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഷാകിർ കപൂറിനെ വെച്ച് അതിൻ്റെ റീമേക്ക് കബീർ സിംഗ് ചെയ്ത്. അതൊക്കെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നുണ്ട് ഈ പടം. നമ്മളെ ആനിമൽ ഈ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെയാണ് ആ ഒരു എല്ലാവരുടെ ഒരു ക്യാരക്ടർ അങ്ങനത്തെ രീതിക്കാണ്, ക്രൂവൽ വയലൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഫാമിലി ഡ്രാമയും കൂടെ ഉണ്ട് പടത്തിൻ്റെ അകത്ത്. പക്ഷേ ഒന്നും ഒട്ടും ബോറായിട്ടില്ല, എനിക്ക് നല്ല ഫീലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. റംബീൻ്റെ അനിൽ കപൂറിൻ്റെ ഒരു കോമ്പിനേഷൻ സീക്വൻസ് എല്ലാം ഭയങ്കര സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ട്. വേറെ എടുത്തു പറയേണ്ട വേറെ ഒന്നുമില്ല. പിന്നെ ഇടയ്ക്ക് കൈദീൻ്റെയൊക്കെ ചില ഫീലിങ്സ് ഉണ്ടായിരുന്നു, മറ്റേ വെടിവയ്പ്പ്, അത് പിന്നെ ഇപ്പം എല്ലാ പടത്തിലും അത് ആഡ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ രസകരമായിട്ട് തോന്നി, കുഴപ്പമില്ല. എന്തായാലും ഓവറോൾ എല്ലാവർക്കും കണ്ടിരിക്കാം എന്ന് പറ്റിയ ഒരു മൂവി തന്നെയാണ്. പക്ഷേ ഫാമിലി ഫാമിലിക്ക് വരാൻ പാടില്ല, പിള്ളേരെ കൊണ്ടൊന്നും വരാൻ പാടത്തില്ല. ഒരു യൂത്തിനുള്ളവർക്കും അല്ലാതെ ഇപ്പം മാരീഡ് ആയിട്ടുള്ളവർക്കെല്ലാം ഇന്ന് കാണാൻ പറ്റിയ ഒരു സംഭവത്തിൽ തന്നെയാണ് പാക്കേജ് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.